കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവന്ദനം. കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം 11 അധ്യായം 4 വാക്യം: ഓരോരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. ദൈവസഭയും വിശ്വാസികളും കടുത്ത വെല്ലുവിളികളെ നേരിട്ടാണ് എക്കാലത്തും മുന്നേറിയിട്ടുള്ളത്. എന്നാൽ ചരിത്രത്തിൽ ഇന്നയോളം നേരിട്ടിട്ടില്ലാത്ത വിധമുള്ള പ്രതിസന്ധികളാണ് ഇന്ന് വിശ്വാസ സമൂഹം അഭിമുഖീകരിക്കുന്നത്. പുറമേ നിന്നുള്ള ആക്രമണത്തെക്കാൾ അകമേയുള്ള പുഴുക്കുത്തുകൾ സഭയെ ദുഷിപ്പിക്കുന്നു. തിരുവെഴുത്തുകളുടെ വികലമായ വ്യാഖ്യാനത്താൽ മരണക്കെണിയിലേക്ക് സാത്താൻ അനേകരെ നയിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവാചക ആത്മാവിൽ അപ്പോസ്തോലന്മാർ ഗൗരവമേറിയ മുന്നറിയിപ്പുകൾ ഓരോരുത്തർക്കും നൽകി തന്നിട്ടുണ്ട്. അപ്പോസ്തോലിക കാലത്ത് തന്നെ മറ്റൊരു യേശുവും വേറൊരു ആത്മാവും വേറൊരു സുവിശേഷവും രംഗപ്രവേശം ചെയ്തിരുന്നു. കാൽവറിയിലെ ക്രിസ്തുവിനേക്കാൾ അത്ഭുതങ്ങളുടെ യേശുവിനെ അറിയിക്കുവാനും കേൾക്കുവാനും വ്യക്തികൾ താല്പര്യപ്പെടുന്നു. സകല സത്യത്തിലേക്കും വഴി നടത്തുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ സ്ഥാനത്ത് അവനവൻ പോകുന്ന വഴിയെ വരുന്ന ആത്മാവിനെ അവതരിപ്പിക്കുമ്പോൾ വിവേചന ബുദ്ധിയില്ലാതെ എല്ലാവരും അതിനെ കൈയടിച്ച് സ്വീകരിക്കുകയും ചെയ്യുന്നു. ആത്മരക്ഷയുടെ സുവിശേഷത്തെക്കാൾ ശരീരരക്ഷ വാഗ്ദാനം ചെയ്യുന്ന സുവിശേഷത്തിന്റെ വക്താക്കളെ സാത്താൻ അലങ്കരിച്ച് ആഘോഷമായി പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അന്ധകാരകാലത്ത് സത്യവചനത്തെ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. സ്വർഗീയപിതാവേ, രാവിലെ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. വചനത്തെ മുറുകെ പിടിച്ച് യേശു ക്രിസ്തുവിന്റെ കാൽച്ചുവടുകളെ പിൻപറ്റുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യും. കർത്താവായ യേശു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ.